ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഞായറാഴ്ചയായിട്ട് എന്തൊക്കെയായിരുന്നു പരിപാടികൾ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ആക്റ്റീവ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളാൽ ആക്റ്റീവ് അല്ലാതെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ആക്റ്റീവ് അല്ല, കുറച്ച് ശാരീരികമായിട്ട് ഒന്നും ഉഷാറിലല്ല ഒക്കെ ആയതുകൊണ്ട്, കുറച്ച് ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് എനിക്ക് വീഡിയോയൊന്നും കൃത്യമായിട്ട് ടോക്ക് വീഡിയോയൊന്നും ഇടാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഇന്ന് ഇപ്പോഴാണ് പറ്റിയത്, ഇപ്പോഴാണ് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇന്ന് ചെയ്യണം. സഹിക്കാൻ വയ്യാത്ത ചൂടാണ് കേട്ടോ, സഹിക്കാൻ വയ്യാത്ത ചൂടെന്ന് പറഞ്ഞാൽ നമ്മളെക്ക് താങ്ങാൻ വയ്യാത്തത്ര ചൂടാണ്. അപ്പോൾ ഈ ചൂടിനെ അതിജീവിക്കാനായിട്ട് എനിക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കും ചൂടിൻ്റെ ഭയങ്കര ഒരു ഇതിൻ്റെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് എനിക്ക് ചൂടിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ വന്നിട്ട് ചെയ്യണം എന്ന് തോന്നി. ഇപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പോഴെങ്കിലും ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ ഇങ്ങനെ എന്താണ് റിലീസായ അന്ന് മുതൽ ആടുജീവിതം കാണണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കണം. ഞാൻ കണ്ട സിനിമയെന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ പോയി കണ്ടത് നിറ എന്ന സിനിമയാണ്. പിന്നെ സിനിമ കാണണമെന്നുള്ള ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സമയത്ത് എനിക്ക് സിനിമ കാണണം അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. ഒരു സിനിമയും മുഴുവിച്ച് കാണാനുള്ള മൂഡും ഒന്നും എനിക്ക് പിന്നെ അതിൻ്റെ ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ മൊബൈലിലൊക്കെ കാണുമ്പോൾ തന്നെ കുറച്ച് 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 കുറച്ചായിട്ടാണ് കാണുന്നത്. നിറ കണ്ടതിന് ശേഷം മറ്റു സിനിമകളൊന്നും കണ്ടിരുന്നില്ല. അങ്ങനെ അതിനുള്ളൊരു ഇഷ്ടമൊക്കെ പോയി. പിന്നെ ഇപ്പോൾ ആടുജീവിതത്തിന് മുന്നേ കുറച്ച് നാൾ മുമ്പ് പ്രേമല്ലുവും മഞ്ഞമ്മൾ ബോയ്സൊക്കെ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ കാണണമെന്ന് കൊച്ചുങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കാണണമെന്ന് വിചാരിച്ച് രണ്ടു മൂന്ന് തിയേറ്ററിൽ വിളിച്ച് വെച്ചപ്പോൾ വീട്ടുകാർ ഫ്രണ്ട്ലി അല്ല, എന്നാലും അവർ സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. കാരണം എടുത്ത് പൊക്കി ഫ്രണ്ടിൽ കൊണ്ടുപോവുക, ഫ്രണ്ടിലാണ് ഇരിക്കാൻ പറ്റുക, ബാഗിൽ ഇരിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞത് മൂലം അങ്ങനെ ഞാൻ സിനിമയിൽ നിന്നിട്ട് പിന്മാറി. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് വീൽചെയർ ഫ്രണ്ട്ലി എന്ന് ഉള്ള ഒരു ഇത് തിയേറ്ററുകളിൽ ഉണ്ടാവണം എന്നുള്ളത്. രണ്ടാമത് ആടുജീവിതത്തെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ആടുജീവിതം എന്ന് പറയുന്നത് ഞാനൊരു എൻ്റെ ഏറ്റവും വിഷമം പിടിച്ചൊരു സമയമുണ്ട്. 2013 ഞാൻ വായിക്കുന്നത് ആടുജീവിതം. 2013 ആടുജീവിതം വായിച്ചിട്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ മോളെ കൊണ്ട് സ്കൂളിൽ നിന്ന് മേടിപ്പിച്ചതാണ് പുസ്തകം. അങ്ങനെ അവൾ വാങ്ങിക്കൊണ്ട് തന്നതാണ്. അപ്പോൾ വായിച്ചു. പിന്നെ എന്താണ്, ഒരുപാട് നൊന്ത് നിൽക്കുന്ന സമയമാണ്, ഒരുപാട് മുറിവേറ്റ് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അപ്പോഴും ഞാൻ ആ പുസ്തകം വായിക്കുമ്പോഴത്തേക്കും അവിടെ നിന്നിട്ട് നജീബെന്ന് പറയുന്ന ഒരാളിനെ ഇത്രയും ഏൽക്കേണ്ടി വന്നല്ലോ എന്നുള്ളത് നമ്മുടെയൊക്കെ പ്രശ്നങ്ങളെ നമുക്ക് എഴുന്നേൽക്കാൻ പ്രേരണയാവുന്നതാണ്. അങ്ങനെ ഞാൻ അധികം പ്രചോദനം എനിക്ക് ആട് ജീവിതത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, എഴുന്നേൽക്കാൻ, അവിടെ നിന്നിട്ട് പിടിച്ച് കയറാനായിട്ട്. അങ്ങനെ പല കാരണങ്ങളാൽ കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ദീജ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഇരുന്ന് സംസാരിക്കുന്നത്. അങ്ങനെ ആട് ജീവിതം കണ്ടു, വായിച്ചു, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ബെന്യാമിൻ സാറിനെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഫേസ്ബുക്ക് എന്നെക്കുറിച്ച് എഴുതിയൊരു സ്റ്റോറിയിലെ ഒരു കുട്ടി എഴുതിയത് പ്രകാരം ബെന്യാമിൻ സാർ കാണുകയും ദീജയെ കാണാൻ ഞാൻ വരുമെന്ന് പറയുകയും പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തു ആളിൻ്റെ ഇതിൽ, ദീജയെ കാണാൻ ഒരു ദിവസം വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫ്രണ്ടായി, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടൊക്കെയാണ്. അപ്പോൾ ഈ ആടുജീവിത സിനിമ എന്ന് പറയുന്നത് ഞാനിങ്ങനെ നോക്കിക്കാലുന്നൊരു കാര്യമാണ്. കാരണം ഒരുപാട് കാലത്തെ ബ്ലസ്സി എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ, ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടർ എന്ന് പറയുമ്പോഴെങ്കിൽ നമ്മുടെ ആഴത്തിൽ ഉള്ള സിനിമകൾ നമുക്ക് മുമ്പിൽ വെച്ച ആളാണ്. ഇപ്പോഴും എനിക്ക് തന്മാത്രയും പണം പോകുന്ന എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. നമ്മൾ ഹൃദയം നൊന്ന് പോകുന്ന സിനിമകളാണ് അവരെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടി വിയിൽ അങ്ങനെ ഈ മൊബൈലിൽ കൂടെയൊക്കെ കണ്ട സിനിമകളാണ് കേട്ടോ, തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളതല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആടുജീവിതം വരുമ്പോൾ എനിക്കത് പ്രതീക്ഷയാണ് ആടുജീവിതം ഭയങ്കര സൂപ്പറായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം സിനിമ വന്നു, റിലീസായി, ആൾക്കാർ കണ്ടു. ബെന്യാമിൻ സാർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്ന കാണാം, സന്തോഷപൂർവ്വം ഇടുന്ന കാണാം. പാട്ട് ഭയങ്കരമായിട്ട് ടച്ചിങ് ആണ് പാട്ട് കേൾക്കുമ്പോൾ. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് അറിയില്ല. ഞാൻ റിവ്യൂ കണ്ടതാണ് കുറേ മനുഷ്യർ എഴുതിയേക്കുന്നത്, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിൽ കുറേ മനുഷ്യർ എഴുതിയേക്കുന്നത്. പടം പ്രതീക്ഷിച്ചത്ര കൊള്ളത്തില്ല, അതൊന്നാമത്തെ കാര്യം. പടം പ്രതീക്ഷിച്ചതുപോലെ അല്ല, പൃഥ്വിരാജിനെ തന്നെയാണ് കണ്ടത്, ഒരു നജീബിനെ കണ്ടില്ല. എത്രയോ വർഷത്തെ കഠിന അധ്വാനമാണ് ബ്ലസ്സിയുടെയും പൃഥ്വിരാജിൻ്റെയും അവരുടെ ഓരോരുത്തരുടെയും കഠിന അധ്വാനമാണ് ഈ സിനിമയെന്ന് നമുക്ക് നമ്മളൊക്കെ വായിച്ചും കേട്ടുമൊക്കെ അറിഞ്ഞതാണ്. ജോർദാനിലൊക്കെ ഷൂട്ടിംഗ് സമയത്ത് കുടുങ്ങിപ്പോയതും പൃഥ്വിരാജ് പട്ടിണി കിടന്ന് ഇതിനെ എന്താണ് പാകപ്പെടുത്തി ശരീരത്തെ പാകപ്പെടുത്തി എടുത്തതും അഭിനയിച്ചതും എല്ലാം നജീബായി മാറി. അപ്പം നജീബിനെ കൊണ്ടുവന്ന് ഈ പ്രമോഷന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ, നജീബ് എന്ന് പറയുന്ന ആ മനുഷ്യനെ, പാവപ്പെട്ട നിഷ്കളങ്കനായ മനുഷ്യനെ കൊണ്ടുവരികയും ഈ സിനിമയുടെ പ്രമോഷന് വേണ്ടി കൊണ്ടു നടക്കുന്നു. ഇപ്പോൾ വിമർശിക്കുന്നവർ പറയുന്നത് കൊണ്ടു നടക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഈ ഓൺലൈൻ മീഡിയകളാണ്, ഓൺലൈൻ മീഡിയകളെ ഈ മനുഷ്യനെ ചുമ്മാ വലിച്ചഴയ്ക്കുന്ന പോലെ തോന്നി. കാരണം ബെന്യാമിൻ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോവലാണ്, അടിജീവിതം ഒരു നോവലാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഇപ്പം നമ്മളൊരു കഥ ഉണ്ടാക്കുന്നെങ്കിൽ, ഒരു സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു കഥ എഴുതുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു കഥാ തന്തു നമ്മുടെ മനസ്സിലുണ്ടാവും, ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു സാധനം നമ്മുടെ മനസ്സിലുണ്ടാവിട്ടാണല്ലോ അതിൽ നിന്ന് എഴുതുന്നത്. അതേപോലെ അദ്ദേഹം കോപ്പി എടുത്തതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അത് എവിടെ നിന്നോ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അറിവിനെ അദ്ദേഹം വെച്ച് എഴുതി, അത് പൊലിപ്പിച്ച് അത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിയുന്ന രീതിയിൽ അത് എഴുതി വെച്ച നോവല്.
പിന്നെ അത് സിനിമയായി മാറിയപ്പോൾ അതൊരു സംവിധായകൻ എങ്ങനെ അത് ഒരു സിനിമയാക്കി പ്രേക്ഷകന്റെ മുന്നിൽ എത്തിക്കാമെന്ന രീതിയിൽ അതിനെ അങ്ങനെ എത്തിച്ചു. ഇപ്പൊ ഈ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഫേസ്ബുക്ക് ഒന്നും തുറക്കാൻ പറ്റത്തില്ല. ആട് ജീവിതത്തിന് ബ്ലസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അതിൽ പ്രധാനമായിട്ട് ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുമായിട്ടുള്ള ബന്ധമായിരുന്നു നജീബിന് ആകെ ഉണ്ടായിരുന്നത്. ആടുമായിട്ടുള്ള ബന്ധമായിരുന്നു. അപ്പോൾ ആടുമായി ബന്ധം ഉണ്ടായിരുന്ന സമയത്ത് ഒറ്റപ്പെട്ട് വെള്ളം പോലും കുടിക്കാനില്ലാതിരുന്ന സമയത്ത് ആടിനോട് തന്നെ പ്രണയം തോന്നുകയും ആടിനോട് സെക്സ് ചെയ്യുകയും ചെയ്തു എന്ന് പിന്നെന്താണ് ബെന്യാമിൻ സാർ എഴുതിയത് നോവലിലുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ആൾ പറഞ്ഞിട്ടുണ്ട് നോവലാണ്, ഞാൻ എനിക്കതിന് ഒരുപാട് വിശദീകരണങ്ങൾ എനിക്ക് തരാൻ കഴിയും, ഞാനാണ് എഴുതിയേക്കുന്നതെന്നൊക്കെ. പക്ഷേ ഇത് നജീബിനെ വെച്ചിട്ട് താങ്കൾ അങ്ങനെ ചെയ്തു. ഈ ഓൺലൈൻ മീഡിയകൾ അദ്ദേഹം അദ്ദേഹം വലിച്ചു കയറിയാണ്. പൈസ ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ് കേട്ടോ, സ്ട്രോങ് ആയിട്ട് പറയാൻ അത്രയും പറയാൻ പറ്റാത്തതിൻ്റെ ഒരു കുറവാണ്. അദ്ദേഹത്തെ വിളിച്ചിരുത്തി ഇങ്ങനെ അങ്ങ് പറയാൻ കേട്ടോ, ഭയങ്കര വിഷമമായിട്ട് തോന്നി എനിക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആട് ജീവിതത്തിൻ്റെ വ്യാജ പതിപ്പ് ഇറങ്ങിയെന്ന് ഇന്നത്തെ പത്രത്തിലുണ്ട്. വ്യാജ പതിപ്പ് ഇറങ്ങിയെന്ന് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന തിയേറ്ററിൽ പോയി കാണാൻ ഒരു അത്രയും കഠിന അധ്വാനമാണ് ആ സിനിമ. അപ്പോൾ പിന്നെ ഈ പറയുന്ന ആൾക്കാരോട് നമ്മുടെ ചെറിയ ഒരു സിനിമ പ്രേക്ഷക ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ അവർ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു സിനിമ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ആ സിനിമയെ വിമർശിക്കുന്നതിന് മുന്നേ അവരെടുത്ത ആ എഫേർട്ട് അവർ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടില്ലേ, അതിനെ നോക്കിക്കണ്ട് ആ സിനിമയെ വിജയിപ്പിച്ചൂടെ. ഈ വിമർശിക്കാനായിട്ട് അങ്ങ് ഫേസ്ബുക്കിലൊക്കെ എഴുതി മറിക്കുന്ന തള്ളുന്ന മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത് ആ ഒരു സിനിമയ്ക്ക് അവരെടുത്ത കഷ്ടപ്പാടിനെ മാത്രം എടുത്താൽ പോരെ. ബ്ലസ്സിക്ക് അങ്ങനെ ആടുമായിട്ട് സെക്സ് ചെയ്യുന്ന ഒരു സീൻ അതിലെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പൃഥ്വിരാജിന് അത് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. മൃഗങ്ങളുമായി ഇട്ട് നടത്തുന്ന വേഴ്ച എന്ന് പറയുന്നത് കുറ്റകരമാണ്. എനിക്കറിയില്ല ആ കാരൻ ആളെഴുതിയപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് അറിയില്ല. അതിനെ തൊട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമില്ല. ഞാനത് വായിച്ച് എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ് കുറേ നാളൊരു മുറിവായി കിടന്നതാണെങ്കിൽ സിനിമയാകുമ്പോൾ അങ്ങനെ ഒരു കാര്യം തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ, ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നല്ല നല്ല പിന്നെ ആക്ടറെ കൂടി നമ്മുടെ മനസ്സിലൊരു കരട് വീഴും. അതുകൊണ്ട് ബ്ലസ്സി സാർ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആട് ജീവിതം പോയി തിയേറ്ററിൽ പോയി കാണണം. ഓരോ മനുഷ്യനും അറിയേണ്ടതാണ്, പ്രവാസം വന്നാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അവരുടെ കഷ്ടപ്പെടുന്ന അവസ്ഥ മനസ്സിലാക്കേണ്ടതാണ്, പ്രവാസികളുടെ ഒപ്പം നിൽക്കേണ്ടതാണ്. ഇപ്പം അങ്ങനെയൊന്നും അല്ല ആട് ഇതൊക്കെ പൊടുപ്പും തൊങ്ങലാണെന്ന് പറഞ്ഞാൽ താൻ അനുഭവിക്കാത്തതെല്ലാം കെട്ടുകഥകളാണെന്നാണ് ബെന്യാമിൻ സാറ് എഴുതിയിരിക്കുന്നത്. അതെ, അനുഭവിക്കാത്തതെല്ലാം കെട്ടുകഥകളാണ്. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് പറയുമ്പോൾ മറ്റൊരാളിനെ അത് അങ്ങനെ ആവണമെന്നൊന്നും ഇല്ല, മനസ്സിലായോ? അപ്പോൾ പറ്റുന്നവരെല്ലാം ആട് ജീവിതം തിയേറ്ററിൽ പോയി കാണണം. വ്യൂവേഴ്സ് എന്ന നിലയിൽ ചാനലിൽ കാണുന്നവരോട് പറയാണ് തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലൊക്കെ ഇരുന്ന് എഴുതി നിറയ്ക്കുന്നവരോട് ഇതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് അതിനൊരു തുമ്പ് പോലും പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത്? വിമർശിക്കാൻ എല്ലാം വിമർശിക്കാം, പക്ഷേ വിമർശിക്കാൻ വേണ്ടി ക്രൂശിക്കാൻ വേണ്ടി ഇറങ്ങരുതെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ വീൽചെയർ ഫ്രണ്ട്ലി ആയ ഒരു തിയേറ്റർ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ എനിക്ക് തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റുമെങ്കിൽ കാണും, നോമ്പൊക്കെയാണ്, നോമ്പൊക്കെ കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ കണ്ണുകളിലെ ഒരുപാട് അസ്വസ്ഥതകൾ കാണുന്നില്ലേ, കുറച്ച് അസുഖം കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ഉറപ്പോടുകൂടി ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. ടാറ്റ, ബൈ ബൈ.